Hi friends, welcome to my channel. ഇന്ന് നമുക്ക് റമദാൻ സ്പെഷ്യലായിട്ട് നോമ്പ് തുറക്കാൻ നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ ഒട്ടും സമയം വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, നാല് ഏലക്ക ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് പൊതീരയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പാണ്. പിന്നെ നമ്മൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, പച്ചമുന്തിരിയാണ് കേട്ടോ, അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു പുളിപ്പ് മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജ്യൂസിന് ഇത് നന്നായിട്ട് തന്നെ ഒരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് വെള്ളം ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസ് മുഴുവനായിട്ട് യൂസ് ചെയ്യേണ്ട, കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിനി ഇതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു നമുക്കൊരു സാപ്പ് ഗ്രീൻ കളറാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്, അരിപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അരിയാത്ത പുതിനയുടെ ആ ഒരു ഇലക്ക് നമ്മൾ ജ്യൂസിലേക്ക് കടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അത് ഇതേപോലെ ഒന്ന് നീരാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാരങ്ങയുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു പുതു പുത്തൻ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.